ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഗൈസ് നമ്മൾ മിനി ഊട്ടിയിലുള്ള കേട്ടോ, മിനി ഊട്ടിയിൽ ഇപ്പോൾ അവിടെ കറങ്ങി വരികയാണ്. കറങ്ങി വന്നിട്ട് അപ്പോൾ ഞാൻ എൻട്രി എടുക്കുന്നുണ്ട്. സംഗതി എന്താ വെച്ചാൽ നമുക്കവിടെ പോകാൻ വരെ സ്ഥലം അത്രയും ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച തിരക്ക് കുറയുന്ന വിചാരിച്ചിട്ട് വ്യാഴാഴ്ച വന്ന്, അപ്പോൾ നല്ല ആളുകളാട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറാൻ പറ്റുന്നില്ല, കാരണം ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ നിറച്ച ആളുകളാണ്. അതിന് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റിന് വേണ്ടി തന്നെ അത്യാവശ്യം നല്ല വരി, നല്ല നീളത്തിൽ വരിയാണ്. അപ്പോൾ അവിടെ നിന്നാലും ഇന്നും നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗായ്സ് അങ്ങനെ നമ്മളെ മിനി ഊട്ടിയിലെ പുതിയ പാർക്കിൽ ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്, വ്യാഴാഴ്ച ആയിട്ടും നല്ല തിരക്കാണ് അവിടെ കാണേണ്ടത്. അപ്പോൾ നമ്മളവിടെ ആ വണ്ടി കുറേ മുന്നേ അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങോട്ട് നടന്ന് പോകുന്നതാണ്. കാർ അവിടെ നിർത്തിയിട്ട് കുറേ അങ്ങോട്ട് നടന്ന് പോന്നിട്ടാണ് നമ്മളെ മിനി ഊട്ടിക്ക് പോകേണ്ട ഭാഗത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങോട്ട് നടന്ന് പോകുന്നതാണ്, കാരണം അത്രയ്ക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് നമുക്ക് എടുക്കാമെന്ന് വെച്ചാൽ, കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി തന്നെ ഒരുപാട് വരിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേറൊരു വരി, അതിൻ്റെ ടിക്കറ്റിന് അതിനെക്കാട്ടും വലിയൊരു വരി. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആദ്യം വരി നിന്നിട്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടി വേറൊരു വരി നിന്ന് ലാസ്റ്റ് ഒന്നാകെ രാത്രിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറാൻ നിന്നില്ല. ഇനി ഒരു ദിവസം രാവിലെ വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ വ്യൂ പോയിന്റിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇതിപ്പോ ലാസ്റ്റ് താഴെ വന്നാൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ സൈഡിലായിട്ട് കാണേണ്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടൊക്കെ നമുക്ക് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനും നല്ല സ്ഥലങ്ങളാണ് ഇവിടെ കാണേണ്ടി വന്നിട്ടോ. നമ്മളെ വ്യൂ പോയിന്റിന്റെ ആ ഭാഗം തന്നെ, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ ഭാഗത്ത് നോക്കിയാലും ഇതൊക്കെ തന്നെ നമ്മൾ കാണാം. പക്ഷെ അവിടെ പോകുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ്, ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇപ്പോൾ കുറച്ച് ആളുകളെ കയറ്റണുള്ളൂ, കാരണം ഗ്ലാസ് ബ്രിഡ്ജാണല്ലോ, അപ്പോൾ ഒരുപാട് ആളുകളെ കയറ്റാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മളെ മിനി ഊട്ടിയിലുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ, നാനാ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എല്ലാ ദിവസവും പറയണേ എല്ലാ ദിവസവും തിരക്ക് തന്നെയാണ്. ഞായറാഴ്ച പിന്നെ പറയും വേണ്ട, നമ്മൾ ആ റോഡ് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ട അവിടെ മുതൽ ബ്ലോക്കാണ്, നമുക്ക് പോവാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ താഴെ പാർക്ക്, ഈ പാർക്കിൻ്റെ ഉൾവശം മൊത്തം ആളുകളാണ്. പാർക്കിലേക്ക് പോകുന്ന വഴിയിലും അതുപോലെ തന്നെ ഇതിന് കുറച്ച് മുകളിൽ വേറൊരു പാർക്കുണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിലും നല്ല ആളുകളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ മിനി ഊട്ടിയിൽ ഇപ്പോൾ ഡെയിലി ഒരുപാട് ആളുകളാണുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കാൻ തന്നെ വലിയൊരു വരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെഡ് കാണേണ്ട ആ ഒരു റെഡ് ഭാഗമല്ലേ, ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ഭാഗം, അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ടും ആ വരിയാണ്. അവിടുന്ന് എവിടുന്നോ സ്റ്റാർട്ട് ചെയ്തു, അവിടെ എവിടെയോ ആണ് ടിക്കറ്റ് എടുക്കേണ്ട ഭാഗം. അപ്പോൾ ആ വരിയിൽ നിന്ന് ടിക്കറ്റ് ആദ്യം എടുക്കണം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കാണേണ്ട വരി ഉണ്ടല്ലോ, അപ്പോൾ ഗേൾസ് ഇങ്ങനെ നിൽക്കണ്ടേ, ആ വരിയിൽ വേറെ നിൽക്കണം. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേറെ വരി, ടിക്കറ്റ് എടുത്തോല് അവിടെ വന്ന് വരിക്കുക. അങ്ങനെ ഒരുപാട് ടൈം പിടിക്കും നമ്മളെ കയറാൻ, അത്ര ജനങ്ങളായതുകൊണ്ടാണ്. പിന്നെ പിന്നെ നമ്മൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും കയറാനൊക്കെ പറ്റും, ആളുകൾ കുറവുള്ള ടൈമിൽ. അപ്പോൾ ഇതാണ് നമ്മളെ മിനി ഊട്ടിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റ്, അതായത് നമ്മുടെ മിനി ഊട്ടിന്ന് ഇത് ആ ഒരു ഭാഗട്ടാണ്. അവിടുന്ന് ഫോട്ടോ എടുക്കാനും വയ്യ, കാരണം എല്ലാവരും അവിടെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് നടക്കാനൊക്കെ ചെറിയൊരു ഇടന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴിയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകട്ടെ, നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകേണ്ട വഴിയെ കണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറുന്നത് ഞാൻ നേരത്തെ അതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്ന ആ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് വന്ന ടൈമിൽ നമ്മളെ പുതിയ പാർക്കിൻ്റെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും വന്നിട്ടില്ല അവിടെ, അവിടെ പണി നടന്നുകൊണ്ടിരിക്കേണ്ട ടൈമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നതാണ് ഒരിക്കൽ, അന്ന് വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഒരുപാട് മാറ്റം വരുത്തിയിരിക്കണം. പിന്നെ അവിടെ കുതിരൻ്റെ പുറത്ത് റൈഡ് ചെയ്യാം, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്.
ട്രെയിന്, അതുപോലെ തന്നെ ഒരുപാട് വേറെ വള്ളത്തിൽ കളിക്കാനുള്ളതും, അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ബേർഡ്സ്, അതുപോലെ തന്നെ ഫിഷ്, പിന്നെ നമ്മളെ ഇതുണ്ട് ഒട്ടകപക്ഷി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കാണാം. പിന്നെ വേറെ ഉള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മെക്കാവോ എന്നുള്ള തത്തകളുണ്ടല്ലോ, നമ്മളെ പഞ്ചവർണ്ണ തത്തകൾ, അവരെ വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ ആ പാർക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിട്ടാ, പെട്ടെന്ന് ഇറങ്ങി ഇപ്പോൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാറ് കുറേ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോയിട്ട് ഇനി തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം.